फ्रेंड्स वेलकम बैक टू मई चानल या लक्ष्मी इन वीडियो वन एंजा नमें निका उपलिटा अब निका उपलिटा मेवर्म निका उपलिटा अब अवरकट वे वीडियो अब एना निका उपलिड़े नमुक नोक आदमें ते ना और अर को निका नोल कहु വെച്ചതാണ് കഴുകി വെള്ളൊക്കെ ഇടായിട്ട് വെച്ചതാണ് അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ പിച്ചാത്തി വെച്ചിട്ടോ ഒന്ന് വരഞ്ഞു കൊടുക്കുക അതിനെ ചെല്ലം ദാ ഇതുപോലെ ഒന്ന് വരഞ്ഞു അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയാലും മതി നമുക്ക് ഉപ്പ് നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം എടുക്കണമല്ലോ വെള്ളം തിളപ്പിക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഞാനിവിടൊരു അര കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുക കറക്റ്റ് ഉപ്പാണോ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോൾ അത് നമുക്കിനി തിളപ്പിക്കണം ആ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് നമ്മൾക്ക് ഉപ്പിലിട്ടതിനകത്ത് നല്ല എരിവും ഇതൊക്കെ വേണ്ടേ അതിന് വേണ്ടി ഞാനിവിടെ പച്ചമുളകല്ല കാന്താരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കാന്താരി ഇവിടെ ഒരു 100 ഗ്രാം ഉണ്ടത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിൽ പകുതി കാന്താരി നമ്മൾ മൊത്തത്തിൽ ഇടുവാണ് പകുതി നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് ഒന്ന് തിള വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് തിളച്ച് നമ്മുടെ നെല്ലിക്കയുടെ ഒരു കളർ ചേഞ്ച് ആയാൽ മതി ആ ഒരു ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് ഓഫ് ആക്കി വെക്കാം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ദാ നമ്മുടെ നെല്ലിക്ക ഒന്ന് ആറിയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ചെറിയ ചൂടുണ്ട് ഒരു ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ ഇതിനേക്ക് പച്ചമുളക് അല്ല നമ്മുടെ കാന്താരി ചതച്ചതും ഇഞ്ചി ചതച്ചതും കാന്താരിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മൊത്തത്തിൽ കുറച്ച് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് നല്ലതുപോലെ എരിവൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ മൊത്തത്തിൽ ഇടുവാണെങ്കിൽ നമുക്ക് ആ എരിവ് പിടിച്ച് കിട്ടത്തില്ല അപ്പോൾ ഞാൻ മൊത്തത്തിലിടുന്ന കാന്താരിയുടെ അതിൻ്റെ നെട്ട് കളഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ നെട്ട് കളഞ്ഞിട്ട് ഇടണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഞാനിപ്പം കുറച്ച് നെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം അപ്പോൾ നല്ല പുളിവും എരിവും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ പണ്ട് മേടിച്ച് കഴിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ രുചിയിലിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കുന്നത് ഞാൻ പിറ്റേ ദിവസമാണ് മാറ്റി വയ്ക്കുന്നത് ഇത് ആ പിറ്റേ ദിവസത്തെ ഇതാണ് ഇനി നമുക്ക് ഒരു ചില്ല് കുപ്പിയിൽ തന്നെ മാറ്റി വയ്ക്കാം നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വയ്ക്കുമ്പോൾ ചില്ല് കുപ്പിയിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കുക അപ്പോൾ ഒരു ചില്ല് കുപ്പിയിലേക്ക് നമുക്കിനി മാറ്റാം ചില്ല് കുപ്പിയിൽ ഒട്ടും വെള്ളമയം ഉണ്ടാവരുത് നല്ലതുപോലെ തന്നെ തുടച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് വയ്ക്കാൻ അപ്പോൾ അതാ കുപ്പിയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു